നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന് തലേദിവസം അവസാന ആയുധവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തെടുക്കുകയാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ മണ്ഡപത്തിൽ ധ്യാനത്തിൽ മുഴുകുന്ന മോദിയുടെ ചിത്രങ്ങളും വാർത്തകളുമാണ് വോട്ടെടുപ്പിന്റെ അവസാന ലാപ്പിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും നിറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി പദത്തിൽ മൂന്നാമൂഴം ആഗ്രഹിക്കുന്ന മോദിയുടെ അവസാന തുറുപ്പുചീട്ടായി ഈ ധ്യാനത്തെ പ്രതിപക്ഷം നോക്കിക്കാണുമ്പോൾ ഇത് വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. പൊതു തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് വിരാമമിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവേകാനന്ദ മണ്ഡപത്തിൽ ധ്യാനത്തിനായി പോവുകയാണെന്ന വാർത്ത ഇതിനകം തന്നെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ടുണ്ട്. BJP RSS അനുകൂല പ്രൊഫൈലുകളും മോദിയുടെ ധ്യാനം വലിയ പ്രചരണായുധമാക്കിയിട്ടുണ്ട്. മെയ് 30 കന്യാകുമാരിയിൽ എത്തുന്ന മോദി 31 ധ്യാന മണ്ഡപത്തിലെത്തി അവിടെ ഒരു ദിവസം ചെലവഴിക്കുമെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കന്യാകുമാരി ജില്ലയിലും ലക്ഷദ്വീപ് കടലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 2019 പൊതു തിരഞ്ഞെടുപ്പ് സമയത്തും സമാന രീതിയിൽ പ്രധാനമന്ത്രി ആത്മീയ ഇടവേള എടുത്തിരുന്നത് വലിയ വാർത്തയായിരുന്നു. അന്ന് തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കേദാർനാഥിലെ ഗുഹയിലാണ് മോദി ധ്യാന നിമഗ്നനായി ചിലവഴിച്ചിരുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമാണ് അന്ന് ലഭിച്ചിരുന്നത്. ഇത്തവണത്തെ മോദിയുടെ ധ്യാനത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. തന്റേത് ഒരു അവതാര പിറവിയാണെന്ന മോദിയുടെ തുറന്നു പറച്ചിലിന് ശേഷം നടക്കുന്ന ധ്യാനമാണ് കന്യാകുമാരിയിൽ നടക്കുന്നത്. മോദി ദൈവത്തിന്റെ അവതാരമാണെന്ന് മുൻപ് BJP മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും മോദി അത് തുറന്നു പറയുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ധ്യാനത്തിന് പ്രസക്തിയും ഏറെയാണ്. 400 നേടുമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട മോദിയും BJPയും അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വലിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമോ എന്ന സംശയത്തിൽ നിന്നും NDA മുന്നണിക്ക് പോലും കേവല ഭൂരിപക്ഷം കിട്ടില്ലേ എന്ന തരത്തിലേക്ക് വരെ ചർച്ചകൾ വഴിമാറിയിട്ടുണ്ട്. BJP നേതൃത്വത്തിന്റെ ചങ്കിടിപ്പിക്കുന്നതും ഇതുതന്നെ. 2019 BJPയും സഖ്യകക്ഷികളും വൻ വിജയം നേടിയ ബീഹാർ, മഹാരാഷ്ട്ര, ഡൽഹി, ഹരിയാന, കർണാടക സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സഖ്യം വലിയ വെല്ലുവിളിയാണ് BJPക്ക് ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 18 നേടിയ പശ്ചിമ ബംഗാളിലും BJPയുടെ നില പരുങ്ങലിലാണ്. 80 ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന UPയിലും കടുത്ത വെല്ലുവിളിയാണ് പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നും BJP നേരിടുന്നത്. ഇവിടെ 2019 80 സീറ്റുകളും നേടിയിരുന്നത് BJP സഖ്യമാണ്. ദക്ഷിണേന്ത്യയിൽ ആന്ധ്രയിൽ മാത്രമാണ് ചെറിയ പ്രതീക്ഷ BJPക്കുള്ളത്. മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലാം പ്രതിപക്ഷ പാർട്ടികൾക്കാണ് ആധിപത്യമുള്ളത്. 2019 താരതമ്യപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു തരംഗവും ദൃശ്യമാകാത്ത തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പോളിംഗ് ശതമാനം വളരെ കുറവുമാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലാണ് ധ്യാനമിരിക്കാനുള്ള മോദിയുടെ തീരുമാനവും ഇപ്പോൾ പുറത്തു വന്നത്. ഇത് ശേഷിക്കുന്ന വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. അതിനനുസരിച്ചുള്ള അവസാന ഘട്ട പ്രചാരണമാണ് BJP അഴിച്ചുവിട്ടിരിക്കുന്നത്. BJPയുടെയും മോദിയുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വന്നാൽ വലിയ വിലയാണ് മോദിയും BJP നേതൃത്വവും നൽകേണ്ടി വരിക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഭരണമാറ്റത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും മോദിക്കും അമിത്ഷായ്ക്കും കഴിയുകയില്ല. പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന ഒരു സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സർക്കാർ തീർച്ചയായും പ്രതികാരം ചെയ്യുമെന്ന ആശങ്ക BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയെ പിളർത്തി സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടാനുള്ള ഓപ്പറേഷൻ B യും BJP നിലവിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് സൂചന. നന്ദി.